മുഖം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എൻ്റെ വാപ്പ അങ്ങനെ ഒരു ആളെ തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് തോന്നണേ. നന്മ മകൾക്കൊരു ഒരു തുണയാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതന്നെയാണ്. അത് എൻ്റെ ചെറുപ്പത്തിലേ എനിക്കൊരു പനി വന്നിട്ട്, ചെറുപ്പം മീൻസ് ഒരു 10-12 വയസ്സായപ്പം ഒരു പനി വന്നിട്ട് മുഖത്തിൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. പ്ലസ് സർക്കുലേഷൻ പോയി, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി, അതേപോലെ തന്നെ ഒരു സൈഡിലെ മസിലും ഇതൊക്കെ പോയി, പല്ല്, മുടി, ഐബ്രോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അതിൻ്റെ ഒരു 12 വയസ്സിൽ രണ്ട് മുഖം ഒരേപോലെയായിരുന്നു. പെട്ടെന്ന് പനി വന്നിട്ടാണ് അങ്ങനെ പോയത്. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം വന്ന്, അപ്പോൾ ആ ഒരു ആളുകളൊക്കെ ഞാൻ ഓരോ പ്രോഗ്രാമിന് കല്യാണങ്ങൾക്ക് അങ്ങനെ കുടുംബത്തിൽ ഒക്കെ പൊതുപരിപാടി എന്ന് പറയാൻ പറ്റൂല, റോട്ടിൽ കൂടെ പോകുമ്പോൾ പോലും ആളുകൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തപ്പോ സംഭവിച്ചത്, എന്താ അവരെ മുഖത്ത് ഒന്ന് നോക്കിയാൽ രണ്ടാമതൊന്നും കൂടി എന്നെ നോക്കുമായിരുന്നു. ഫൈസൽ റഫീഖ് ഉണ്ട്. റഫീഖേ, നമ്മളിപ്പോ ചെമ്മാട് ഒരു വീട്ടിലാണുള്ളത് അല്ലേ? വീടിന്റെ പേര് കമർ മഹൽ. കമർ മഹൽ. പക്ഷെ സുഹൃത്തുക്കളെ, ഞാനും റഫീഖും പിന്നെ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇത് വെറുതെ പരിചയപ്പെടുത്തലാവില്ല. ഞങ്ങളുടെ ഒരു പേസമുകളിൽ ഞങ്ങളുടെ കൂടെ പഠിച്ച നമ്മുടെ ഒരു സഹോദരി എന്നൊക്കെ പറയാം അല്ലേ? ക്ലാസ്മേറ്റ് ആണുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നത് നോക്കി, ഞങ്ങൾ ഒരു മനോഹരമായ വീട് അവൾ സ്വന്തമാക്കിയിട്ടുണ്ട്, ഈ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, ഈ ടാറ്റ സഫാരി വാങ്ങിച്ചിട്ടുണ്ട്, മറ്റു വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും അതല്ല ഞങ്ങൾ ഇതിൽ ഹൈലൈറ്റായി പറയുന്നത്. ഇതിന് ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ്. മറ്റുള്ള ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് കമറുവിന്റെ ലൈഫ്. അതുകൊണ്ടാണ് നമ്മൾ അവളെ അവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു ക്ലാസ്മേറ്റ്, ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. പക്ഷേ അതിലുപരി നല്ല ഒരുപാട് പേരെ, പാവപ്പെട്ട ആളുകളെ, പിന്നെ എന്താ പറയാ, സ്വയം തൊഴിൽ, എന്താ പറയലേ, സ്വയം തൊഴിൽ അഭ്യസിക്കുന്നതിന് വേണ്ടി സൗജന്യമായിട്ട് പരിശീലിപ്പിച്ച് ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഉഷാറാണ്. സംഘടനാ തലത്തിലൊക്കെ ഉഷാറാണ്. റഫീഖ് നോക്കല്ലേ, കമർ ഉണ്ടാവും. എന്തായാലും വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്, കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു. ഒരുപാട് സ്ത്രീകൾ പിന്നെ വീടിൻ്റെ ഉള്ളിൽ അകത്തളങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. കമറുവിൻ്റെ ലൈഫ് കാണുന്നതോടുകൂടി നിങ്ങൾക്കും തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. മനോഹരമായ ഗാർഡനൊക്കെ ഉണ്ട്. നോക്ക കമർ, എവിടെ നോക്ക. ഞങ്ങള് പിന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്ത് കൊടുത്തേ വന്നിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് കമർ എന്ന് പറയുന്നത്. നമുക്ക് നിങ്ങളുടെ ചരിത്രം ഒന്ന്, ഒരുപാട് സ്ഥാപനങ്ങള്, സംവിധാനങ്ങള്, ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുന്നു, സമൂഹത്തിലെ ഒരുപാട് സ്ഥാനമാനങ്ങൾ വഹിക്കുന്നു, ഫ്രണ്ട് എന്നുള്ളവർക്ക് നമുക്കൊരു അഭിമാനം തോന്നുന്നു. പക്ഷെ എങ്ങനെ ഇതിന് മുന്നൊരു ജീവിതം കമറുവിനുണ്ടായിരുന്നു, ഒരു പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് എന്റെ ചെറുപ്പത്തിലേ എനിക്കൊരു പനി വന്നിട്ട്, ചെറുപ്പം മീൻസ് ഒരു 10-12 വയസ്സായപ്പം ഒരു പനി വന്നിട്ട് മുഖത്തിൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. പ്ലസ് സർക്കുലേഷൻ പോയി, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി, അതേപോലെ തന്നെ ഒരു സൈഡിലെ മസിലും ഇതൊക്കെ പോയി, പല്ല്, മുടി, ഐബ്രോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അതിൻ്റെ ഒരു 12 വയസ്സിൽ രണ്ട് മുഖം ഒരേപോലെയായിരുന്നു. പെട്ടെന്ന് പനി വന്നിട്ടാണ് അങ്ങനെ പോയത്. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം വന്ന്, അപ്പോൾ ആ ഒരു ആളുകളൊക്കെ ഞാൻ ഓരോ പ്രോഗ്രാമിന് കല്യാണങ്ങൾക്ക് അങ്ങനെ കുടുംബത്തിൽ ഒക്കെ പൊതുപരിപാടി എന്ന് പറയാൻ പറ്റൂല, റോട്ടിൽ കൂടെ പോകുമ്പോൾ പോലും ആളുകൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തപ്പോ സംഭവിച്ചത്, എന്താ അവരെ മുഖത്ത് ഒന്ന് നോക്കിയാൽ രണ്ടാമതൊന്നും കൂടി എന്നെ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. എൻ്റെ പാരൻസാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത്, ഒരു പെൺകുട്ടിയാണ്, ഒരു പെൺകുട്ടീൻ്റെ മുഖം ഇങ്ങനെ ആയിപ്പോയി, അപ്പോൾ ഈ പെൺകുട്ടീനെ എങ്ങനെ ഇനി കെട്ടിച്ചു വിടും എന്നൊക്കെ ഒരു വല്ലാതെ വിഷമത്തിലായിരുന്നു അവർ. സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ ഇനിയും 19 വയസ്സായപ്പോൾ എന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് പോയി ജീവിതം ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. രണ്ട് മക്കളുണ്ടായി, രണ്ട് ആൺകുട്ടികളുണ്ടായി. പക്ഷേ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായപ്പം എനിക്കെന്നെ വേണ്ടാന്ന് തോന്നി, ഞാൻ ഡൈവോഴ്സിന് കൊടുത്തു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, സങ്കടപ്പെട്ടു. മുഖം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എൻ്റെ വാപ്പ അങ്ങനെ ഒരു ആളെ തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് തോന്നണേ. മകൾക്കൊരു ഒരു തുണയാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതന്നെയാണ്. പക്ഷേ എനിക്ക് അത് അഡ്ജസ്റ്റബിൾ ആവാൻ പറ്റണില്ല. അത്രയും ഞാൻ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പൊ
ഇപ്പോൾ രണ്ട് കുട്ടികളായാലും വേണ്ടി ആ കുട്ടികളെ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് നോക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കുട്ടികളെ അസുഖം വരുമ്പോൾ, അവർക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അവരെ സ്കൂളിൽ ചേർത്താനൊക്കെ ആയപ്പം ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെയുള്ള ഒരു ടൈമിലാണ്, സാഹചര്യത്തിലാണ് ഞാനൊരു ബ്യൂട്ടീഷ്യനായത്. ഒരുപാട് പ്ലാസ്റ്റിക് സർജറി, ഇപ്പോൾ അതിന് ശേഷം എൻ്റെ കയ്യിൽ ഒരു കാശ് വന്നപ്പം ഞാൻ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തു. ചെറുപ്പത്തിൽ ഒരുപാട് മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് കാഴ്ച വസ്തു ആയി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കുക. അപ്പോൾ അവർ എന്ത് വന്നു, എങ്ങനെ വന്നു എന്ന് സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തു കൊടുക്കാനായിട്ടാണ് എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. വേറെ അതിന് പറയത്തക്ക ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല. ലോകത്തിൽ തന്നെ എനിക്ക് മാത്രം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഒരു അസുഖം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പിന്നെ രണ്ട് കുട്ടികളെ നോക്കേണ്ട ഒരു പ്രതിസന്ധിൻ്റെ മുന്നിൽ വന്നപ്പം ഡൈവേഴ്സ് ആയതിന് ശേഷം എനിക്ക് തോന്നി അവരെ നോക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ മുന്നിൽ വന്നത്. അങ്ങനെ അതിന് മുമ്പേ ഞാൻ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ജോലി ചെയ്യാനല്ല, വെറുതെ ഒരു പാഷനായിട്ടാണ് അത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഷോപ്പും കാര്യങ്ങളും പിന്നെ ഒരു ബൊട്ടിക്ക് അങ്ങനെയൊക്കെ ഇട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ ജീവിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇന്നെപ്പോലെ കഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചു കൊടുത്തിട്ട് ഈ കോഴ്സ് പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം വേറെ രണ്ട് മൂന്ന് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഹെലന കമറൂസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിലൊക്കെ നല്ല രീതിയിൽ ചെയ്യണം. പിന്നെ ട്രെയിനിങ്ങിന് ഒരുപാട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ട്രെയിനിങ്ങിലെല്ലായിടത്തും പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടൂർ പാക്കേജുകളൊക്കെ ചെയ്യണുണ്ട്. അങ്ങനെ അത് എന്തിനൊക്കെ വനിതകൾക്ക്, വിമൻസ് എംപവർമെന്റ് ആണ്. അതെ അതെ, അതാണ് അതാണ്. അപ്പോ ഞാൻ ചോദിക്കണതല്ല, അന്ന് ഒരു പക്ഷേ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, സാമ്പത്തികമായിട്ടും പുറകിലായിരുന്നു. ഉപ്പാന്റെ അടുത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. അതെ, മിഡിൽ ക്ലാസ് ഫാമിലി. കമറു ഇങ്ങനത്തെ ഒരു പ്രയാസം, മുഖത്തിന്റെ ആ പ്രയാസം, ഭർത്താവ് ഇല്ല, അന്ന് ഒരു പക്ഷേ കമറുവിന് പിന്നെ ഇങ്ങനെ ഒരു ആത്മവിശ്വാസം കിട്ടിയത് എന്തുകൊണ്ടാണ്? ആത്മവിശ്വാസം കമറിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്, ഈ സ്ഥലം, വീട്, വാഹനങ്ങള്, ഷോപ്പുകള്, ഒരുപാട് ആളുകളെ പാവപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു, ഒരുപാട് ജോലിക്കാരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു സംരംഭകയായിട്ട് മാറിയിട്ടുണ്ട്. അന്ന് പറഞ്ഞ ആളുകളൊക്കെ വലിയ മാറ്റം വന്നു, ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതിനൊക്കെ ഒരു അന്ന് ഒരു പക്ഷേ ഒരുപാട് ആളുകൾ ഇപ്പോഴും നമുക്കറിയാം, ഇത് കമറുവിനെ സംബന്ധിച്ചിടത്തോളം മുഖത്തിന്റെ അന്നത്തെ ആ പ്രശ്നം, പിന്നെ സാമ്പത്തിക, രണ്ട് കുട്ടികളുടെ കാര്യത്തിനാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും സമൂഹത്തില് നമ്മളൊരു ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാം തരത്തിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആളുകൾ നമ്മളെ അടക്കം പറയുന്നതൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ നമുക്കാണല്ലോ പ്രതിസന്ധി ഉള്ളത്, അപ്പം നമ്മൾ അതൊന്നും വകവെക്കാതെ നമ്മൾ മുന്നോട്ട് തന്നെ പോയി നമ്മുടെ മുന്നിൽ കുട്ടികളെ എങ്ങനെയെങ്കിലും നന്നായി എത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എഡ്യൂക്കേഷൻ കൊടുക്കണം. എനിക്ക് സ്വന്തമായി ആരെ ഒരു പിന്നെ സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് ജീവിക്കണം. ആരെത്തുന്നും ഒരു രൂപ പോലും നമ്മൾ പറ്റിപ്പോണത് ഭയങ്കര മാനസികമായിട്ട് വിഷമാണ്. ആരെത്തെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കാന്നൊക്കെ പറയുമ്പം അപ്പോൾ കുട്ടികളെ കാര്യത്തിലും ആരോടും വാങ്ങാതെ ഇന്നാൽ കഴിയണ അവരെ പഠിപ്പിക്കണം, അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ഉണ്ടായിരുന്നത്. ആ അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് വീട് വേണം, സ്വന്തമായിട്ട് വാഹനം വേണം, ഇന്നെപ്പോലുള്ളവരെ സഹായിക്കണം, അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. കമറുവിൻ്റെ ആഗ്രഹം കൊണ്ട് തന്നെ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നത് നൂറുകണക്കിന് ആളുകളെ ഈ എന്താ പറയാ ഈ ബ്യൂട്ടീഷ്യൻ മേഖലയിലോട്ടും വീട്ടിൽ ഒതുങ്ങി നിന്നിരുന്ന ആളുകളെ, അതെ, ചുമര് നാല് ചുവരക്കുള്ളിൽ, അതെ അതെ, ഒരു 10-350 ആളുകളെ ഈ ജോലിയിലേക്ക് കൊണ്ടുവരാനോ അവരെ പഠിപ്പിക്കാനോ ഒക്കെ പറ്റിയിട്ടുണ്ട്. അവരൊക്കെ ഹാപ്പിയാണ്, അവരുടെ വളർച്ചയിൽ ഞാനും സന്തോഷിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് കൂടുതൽ നന്നാവണമാണ് നമ്മൾ നോക്കേണ്ടത്. അവരെ കാര്യത്തിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവർക്ക് നമ്മൾ പ്രോത്സാഹനം, അവർക്ക് നമ്മൾ അവരെ ഉയർച്ചയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പഠിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹം കിട്ടുള്ളൂ. രണ്ടാമത് മാരേജ് കഴിഞ്ഞു, അൽഹംദുലില്ലാ, കുഴപ്പമില്ല, നല്ല രീതിക്ക്. ആദ്യത്തെ രണ്ടാം കുട്ടികള് അവരെ ഞാൻ തന്നെ പഠിപ്പിച്ചത്. അവരൊരാൾ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു, അവനെ കല്യാണം കഴിപ്പിച്ചു. രണ്ടാമത്തെ മകൻ ഇപ്പം MBBS കഴിഞ്ഞു, ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കണ ഇപ്പൊ ചൈനയിലാണ് ചേണ. അത് ഞാൻ തന്നെ ചെയ്യണത്. മൂന്നാമത്തെ കുട്ടി 1+ ന് പഠിക്കണം. പിന്നെ ഇതില് എനിക്ക് തോന്നുന്ന കമറു
ഒരുപാട് നല്ല വർക്കുകളാണ് കമറും ഉള്ളത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല അതിന്റെ ക്വാളിറ്റി തന്നെയാണ് കമറ് ചെയ്യുന്നത്. ഈ മേക്ക് ഓവർ എന്തിനു പറഞ്ഞു, എന്തായാലും പറയാനുള്ളത് മേക്ക് ഓവർ. കമറു ഒരുപാട് പാവപ്പെട്ടവർക്ക് പിന്നെ ഇത് ആഗ്രഹിക്കുന്ന ആള് കമറു സൗജന്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു സംഗതി? അതായത് പാവപ്പെട്ടവർക്കും ആഗ്രഹം ഉണ്ടാവും, എല്ലാരെ പോലെ പൈസക്കാരെ പോലെ അണിഞ്ഞൊരുങ്ങി ആ കല്യാണ ദിവസം നല്ല രീതിയിൽ നിക്കണം. അപ്പൊ അവർക്ക് ആ ആഗ്രഹത്തിന് അവരെ വീട്ടില് സാമ്പത്തികമായിട്ട് പ്രയാസം നേരിടുന്ന ആളുകളെ, നമ്മളറിയപ്പെടുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഷോപ്പിൽ പോവാൻ ഞാൻ ചെയ്തുതരാം, എന്റെ വകയായിട്ട് അത് ചെയ്തുതരാം. നമ്മള് ഒരുപാട് കുട്ടികളെ മണവാട്ടിയായി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഒരു പൈസ മേടിക്കൂല, ഒരു പൈസയും മേടിക്കൂല. അതുകൊണ്ട് എനിക്ക് ഒരു വർക്ക് അങ്ങനെ നമ്മള് ചെയ്തു കൊടുത്താൽ ഒരു 10 വർക്ക് ദൈവം നമുക്ക് തരുന്നുണ്ട്, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് മണവാട്ടിയായും ആ ഒരു ഭംഗിയിൽ നിർത്താൻ വേണ്ടിട്ട് സഹായിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു പൈസയും വാങ്ങിയത്. ഒരുപാട് ചെറുപ്പത്തിൽ ഉപ്പ് കമറുവിനെ പല സ്ഥലങ്ങളും കാണിച്ചു തരാൻ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതിപ്പോ പ്രതികാരം ചെയ്യുന്നത് എങ്ങനെ? ഉപ്പാനെ കൊണ്ടുപോയിട്ട് പ്രതികാരം ചെയ്യുന്നത് ഉപ്പാനെ എല്ലാ ഭാഗത്തും തായ്ലാന്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഉപ്പി ഉമ്മാനും എന്നെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഞാൻ അവർക്ക് കാണിച്ചു. വിദേശത്തൊക്കെ കമറിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങള് എന്തൊക്കെയാണ് ഇതില്? കമറു ഒരുപാട് ആളുകളെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നാ അവസരമില്ലാത്ത സ്ത്രീകളെ കൊണ്ടുപോകുന്നു. അതെ അതെ. എന്താ അതിനെ പറ്റി പറയാനുള്ളത്? എന്റെ അടുത്ത് വണ്ടി ഉണ്ട്. അപ്പൊ പല ആൾക്കാർക്കും വീട്ടിൽ നിന്നൊന്നും ആരും പുറത്തേക്ക് കൊണ്ടുപോകാനും അതിനൊന്നുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവൂല, അതിന് സപ്പോർട്ടും ഉണ്ടാവൂല. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും, ഞാൻ കൊണ്ടുപോയിക്കോളാം നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഊട്ടി, മൈസൂര്, എറണാകുളം അങ്ങനെ കൊറേ സ്ഥലങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇനി അതെല്ലാം ഇനി പണമുള്ള ആളുകളെ കമർ കോർഡിനേറ്റ് ചെയ്ത് ഇന്റർനാഷണൽ ടൂർ നമ്മൾ പോയിട്ടുണ്ട്. മലേഷ്യ പോയിട്ടുണ്ട്, ദുബായ് പോയിട്ടുണ്ട്, ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട്, കാശ്മീരിൽ പോയിട്ടുണ്ട്. ഇപ്പൊ തായ്ലാന്റിക്ക് അടുത്താഴ്ച പോവാണ്, അത് കഴിഞ്ഞ അസർബൈജാനിക്ക് കൊണ്ടുപോവാണ്. ഓ 10-20 ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ആരെ ബിസിനസ്സുകളൊക്കെ നോക്കാം? സ്റ്റാഫ് നോക്കും. സ്റ്റാഫ് നോക്കും. അടിപൊളി. പിന്നെ എന്താണ് ഉപ്പയെ കുറിച്ച് പറയാനുള്ളത്? ഉപ്പ എന്ന് പറഞ്ഞാല് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ ഈ നിലവിൽ എത്തിച്ചത് എന്റെ പാരന്റ്സ് ആണ്. പാരന്റ്സ് അവരെ അനുഗ്രഹത്തില് അവര് പറഞ്ഞ് അവരെ സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ ഈ ജോലി ചെയ്തിട്ടുള്ളത്. അതെ അതെ, ഉപ്പയും ഉമ്മയും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചു കുട്ടികളായ എന്റെ മക്കൾ അവരെ നല്ലോണം നോക്കിയതുകൊണ്ടാണ് ഇന്ന് ഈ കുട്ടികൾ ഇത്ര വലുപ്പമായി. പക്ഷെ അവരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ എത്തൂലായിരുന്നു. എനിക്ക് തോന്നുന്നത് കമറു ചെറുപ്പം മുതലേ തന്നെ ഇങ്ങനെ ഒരു എന്തോ ഒരു റഫീഖിനോട് പറഞ്ഞിട്ടുണ്ട് കമറുവിന് ഈ ഉപ്പക്ക് ചെറിയ ഷോപ്പ് എന്തോ ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഈ ഒരു ബിസിനസ്സിലോട്ട് വരാൻ അതും കൂടെ സ്വാധീനിച്ചു. അതെ, ഉപ്പക്ക് ചമ്മാട് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു 5-6 വയസ്സുള്ള സമയത്ത് തന്നെ വാപ്പാക്ക് പള്ളിയിൽ പോവാൻ നിസ്കരിക്കാൻ പാപ്പാനെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ വൈകുന്നേരം സ്കൂളിട്ട് വന്നിട്ട് വാപ്പാൻ്റെ ഷോപ്പിലിരിക്കും, 70 ദിവസങ്ങൾ ഷോപ്പിലിരിക്കും. അപ്പം അങ്ങനെ കിട്ടുന്ന പൈസ കണ്ടപ്പോഴേ ഞാൻ വിചാരിക്കുമായിരുന്നു എനിക്കൊരു ബിസിനസ് ചെയ്യണം. ചെറുപ്പത്തിലെ എല്ലാം ആഗ്രഹമാണ് അങ്ങനെ, കാരണം ആ ഒരു ചെറിയ കുഞ്ഞു മനസ്സിൽ എനിക്ക് ഏൺ ചെയ്യണം എന്നുണ്ടെ ഒരു ബിസിനസ്സാണ് നല്ലതെന്ന് ഞാൻ അന്നേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും പ്രചോദനമായിട്ടുള്ളത്. പിന്നെ എല്ലാ ഓഫീസുകളിലും, പോസ്റ്റ് ഓഫീസ്, ഇലക്ട്രിസിറ്റി ഇതിലൊക്കെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വാപ്പ ചെറിയ കുട്ടിയായി എന്നെ പറഞ്ഞു വയ്ക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും അന്നേ ഒരു വാപ്പാൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷനിൽ പോയതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് ഒരു പേടിയും കൂടാതെ എല്ലാ ഓഫീസും എന്ത് കാര്യത്തിന് പോകാനും ഒരു മടിയുമില്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തും കൊടുക്കല്ലേ ഉണ്ടത്. ആദ്യത്തെ മാരേജ് ബ്രേക്കപ്പ് ആയി, ഡൈവോഴ്സ് ആയി വന്നു, സാമ്പത്തികമായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ കോലത്തിലേക്ക് നമ്മൾ വന്നിട്ടുമില്ല. പിന്നെ കമറുവിൻ്റെതായ ഒരു താല്പര്യം കൊണ്ടാണ് പ്ലാസ്റ്റിക് സർജറിയൊക്കെ നടത്തി അടച്ചവൻ അനുഗ്രഹം കൊണ്ട് വലിയ മാറ്റങ്ങളൊക്കെ വന്നു. ഒരു പക്ഷേ ഇങ്ങനെ എന്താ പറയുക, ബിസിനസ്സിലേട്ട് ഇറങ്ങാൻ മറ്റൊരു കാരണം എനിക്ക് തോന്നുന്നത് കമർ എന്തോ പറഞ്ഞിരുന്നല്ലോ, എന്തോ ഒരു ആദ്യം ഒരു സ്റ്റിച്ചിങ് മെഷീന്, സ്വിംഗ് മെഷീൻ മേടിച്ചു. രണ്ടാമത്തെ മോനെ പ്രഗ്നന്റ് ആയപ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആലോചന വന്നിട്ടുണ്ടായിരുന്നു. കാരണം പ്രഗ്നന്റ് 3 മാസമായപ്പോഴാണ് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വരുന്നത്. പിന്നെ എന്റെ ആലോചന മുഴുവനും എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മെഷീൻ വാങ്ങി നേരെ വന്നിട്ട് ഒരു പഴയ ക്ലോത്ത് അതിനെ അയച്ചെടുത്തിട്ട്
പുതിയൊരു ക്ലോത്തിൽ തന്നെ വെട്ടിട്ട് ഞാൻ ടൈലറിങ്ങിനോ അങ്ങനെ പഠിക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷെ അപ്പൊ എനിക്കെന്തോ ഒരു ശക്തി വന്നു, ഞാൻ ആദ്യമായിട്ട് മെഷീനിൽ കയറി അടിച്ചു, അത് സക്സസ് ആയി. അതെനിക്ക് ഭയങ്കര ഇന്നത്തന്നെ എനിക്കൊരു അത്ഭുതം തോന്നിയ നിമിഷമാണ്. പിന്നീട് പിന്നീട് ഞാൻ എൻ്റെ കുടുംബത്തുനിന്നും അല്ലാതെ എത്തുന്നു സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങി. അപ്പൊ അതില് നല്ല ഒരു എമൗണ്ട് എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഇനി കൂടുതൽ കൂടുതൽ ചെയ്യാന്നുള്ള ഒരു. പിന്നെ ബ്യൂട്ടീഷ്യൻ മേഖലയിലോട്ടുള്ള ഞാൻ മൈലാഞ്ചി ഇടുമായിരുന്നു, കല്യാണ കുട്ടികൾക്ക് മൈലാഞ്ചി എടുക്കട്ടു, സ്കൂളിലും കോളേജിലും ഒക്കെ ചെയ്തു. അതിലും ഒരു വരുമാനം കണ്ടെത്തി. പിന്നെ അതേപോലെ തന്നെ മേക്കപ്പ് ചെയ്യുമായിരുന്നു ചെറുപ്പം തൊട്ടേ, ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് കാരണം ഒരു 8-ാം ക്ലാസ് പഠിക്കുമ്പോ തന്നെ സ്കൂളിലുള്ള കലാപരിപാടികൾക്കൊക്കെ മേക്കപ്പ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞതിന്റെ ശേഷം എന്നെക്കാളും മുതിർന്ന ആളുകളെ കല്യാണം, ഞാനൊരു 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ തന്നെ അന്ന് മേക്ക് ഓവർ ഒന്നും കൂടുതൽ ഇല്ലാത്ത കാലമായാലും ഞാൻ ഈ പ്രൊഡക്റ്റ് ഒക്കെ എന്റെ പൈസ കൊണ്ട് തന്നെ കളക്ട് ചെയ്ത് വാങ്ങിയിട്ട് താത്തമാരൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ അവിടുന്ന് അവര് പറയും നിനക്ക് ഇതായിരിക്കും, നിനക്ക് നല്ലത്, നീ പഠിച്ചോ നല്ലതാണെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥ വന്നപ്പം പിന്നെ ഇത് എന്തായാലും ഒരു ഉപകാരപ്പെട്ടു, കൂടുതൽ ഇതേ കുറിച്ച് പഠിച്ചു. ഇപ്പൊ എങ്ങനെ ശരിക്ക് ചില ആളുകളൊക്കെ എനിക്കറിയാം, ഈ ബ്യൂട്ടീഷ്യന്മാരൊക്കെ ഭയങ്കര കമറപ്പ് ഒരുപാട് പേരെ പാവപ്പെട്ട ആളുകളെ വീട്ടിൽ ഒതുങ്ങി കൂടുന്ന, മാനസികമായിട്ട് തകർന്ന ആൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു, അവർക്ക് ഇത് തൊഴിൽ പഠിപ്പിക്കുന്നു, കട പിന്നെ എന്താ പറയാ ഷോപ്പ് തുടങ്ങാനുള്ള ഉപദേശങ്ങളും അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു, അതിനൊക്കെ ഒരു സൗജന്യമായിട്ടാണ് കുറെ ഒരുപാട് കാര്യം ചെയ്യണത്. അങ്ങനെ ചെയ്യുമ്പോ എന്താ തോന്നാറുള്ളത്? കാരണം ഞാൻ കഷ്ടപ്പെട്ടത് എനിക്കറിയാം, കമറിന്റെ കഷ്ടപ്പാട് പഠിച്ചു, എന്നെ സഹായിക്കാൻ ഒരാളും. ഓക്കെ, പക്ഷെ ആളുകൾക്ക് ഞാൻ കാരണം ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്താൽ അവരെ പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മളുണ്ടാവും. അതുകൊണ്ടാണ് ഇതുവരെ പിടിച്ചു നിന്നത്. മറ്റുള്ള ആളുകളുടെ പ്രാർത്ഥനയും കൂടിയാണ് നിന്റെ വിജയത്തിന്റെ കാര്യമുള്ളത്. എങ്ങനെ ഇതൊക്കെ സാധിക്കുക? അപ്പൊ കമറ ഒരു വനിത, വീട്ടിലത്തെ കാര്യം ചെയ്യണം, ഷോപ്പിന്റെ ഒരുപാട് ഷോപ്പുകൾ നിയന്ത്രിക്കണം, വ്യാപാരസായി കാര്യങ്ങൾ നിയന്ത്രിക്കണം, ഇതെങ്ങനെ സാധിക്കുക? സമയ ആളുകളൊക്കെ മക്കളെ കാര്യങ്ങള് നമ്മൾ തന്നെ നോക്കണം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ തന്നെ. ഇതൊക്കെ കഴിഞ്ഞാലും നമുക്ക് സമയം ബാക്കിയുണ്ടാവും, സമയമുണ്ടാവും. അപ്പൊ നാളെ കുട്ടികൾ പറയരുത് എന്ത് ഞങ്ങളതൊന്നും മുഴുവനാക്കാതെയാണ് ഞങ്ങൾ ഉമ്മ ജോലിക്ക് പോയത് എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീർത്ത് 9 മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് പോയി ജോലിക്ക് പോവും. ജോലിക്ക് ചെന്നാലും അവിടെ ജോലിക്കാരെ നിർത്തിയിട്ട് മറ്റുള്ളവരെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ഇറങ്ങി പോവാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കലുണ്ട്. അപ്പോ ഇപ്പോ ഏകദേശം ഇപ്പൊ ബിസിനസിനോടൊപ്പം സോഷ്യൽ സർവീസ് ആണ് മെയിൻ. അതില് നമ്മൾക്ക് ഭയങ്കര സന്തോഷമായി കിട്ടും. ഇപ്പൊ കിട്ടുന്നതിന്റെ ഒരു വിധം എനിക്ക് തോന്നുന്നത് ഒരുപാട് പാവപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മെസ്സേജിന്റെ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, എന്താണ് വെച്ചാല് എന്റെ ഗ്രാൻഡ് മദർ ഒരു ടീച്ചറായിരുന്നു. അത് കാരണം സുഹൃത്തുക്കളെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഞങ്ങൾക്ക് അറിയുന്നോണ്ടാണ് ഇങ്ങനെ ചോദ്യം, സുഹൃത്തായതുകൊണ്ട് ചോദിക്കാം. ഗ്രാൻഡ് മദർ ശമ്പളം കിട്ടുമ്പോ കൊറേ പാവപ്പെട്ടവർക്കൊക്കെ കൊറേ പൈസ മാറ്റി വെക്കണത് കാണാം. അപ്പൊ അവര് വന്നിട്ട് ഈ ക്യാഷ് മേടിക്കുമ്പോൾ അവരെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനും എന്ത് വിചാരിച്ചു, ഞാൻ ജോലി ചെയ്താൽ അതിൽ നിന്ന് കിട്ടണ ഇത് നമുക്ക് അത്രയും വിചാരിച്ച ആളുകൾക്ക് കൊടുക്കുമ്പോൾ അവരെ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം ഭർത്താവില്ലാത്ത, അതേപോലെ തന്നെ മറ്റാരും സഹായിക്കാനില്ലാത്തവർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരറിയാതെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. കാരണം അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരിലുണ്ടായ ആ സന്തോഷവും പ്രാർത്ഥനയും ഉണ്ടല്ലോ, അത് പഠിച്ചോനെ എനിക്ക് കൂടുതൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അൽഹംദുലില്ല നല്ല രീതിക്ക് ജീവിക്കുന്നത്. ഒരു പക്ഷേ കമറൂന് പിന്നെ അന്ന് ഇങ്ങനെ മുഖത്തിന്റെ പ്രയാസം കൊണ്ട് കല്യാണം പിന്നെ കഴിക്കണ്ടെന്ന് മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ, വേണ്ടാന്നുള്ളത്, കുട്ടികളെ ദത്തെടുത്താൽ മതി എന്നുള്ള ചിന്തിച്ചിരുന്നു. എനിക്ക് അറിയുന്നോണ്ട് ഞാൻ ചോദിച്ചാ, കുട്ടികൾ വേണം അങ്ങനെയൊക്കെ ഉള്ളവരാണ്. അതിനുശേഷം ആ കല്യാണം നടക്കുന്ന അവിടെ പ്രതിസന്ധികൾ പ്രയാസങ്ങളിലേക്ക് അതിന്റെ നടുക്കയത്തിലേക്ക് കടക്കുന്നു. അവിടെ വെച്ച് ഒരു പക്ഷേ ഇങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഡൈവോഴ്സിന് ശേഷം ഒരു തീരുമാനം എടുക്കുകയാണ്, ഇന്നിന്റെ കഴിഞ്ഞു എന്ന് വിചാരിച്ച കമറീ കമറോ ആവോ അന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ എനിക്ക് ആളുകളോട് പറയാനുള്ള എന്റതൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ ഒരിക്കലും ഇരിക്കരുത്. പുറത്തേക്ക് വന്നിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാം. സമ്പത്തുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പൈസ ഉണ്ടെങ്കിൽ
സമ്പത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മുടെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റും. നമ്മളൊരു കൺസെപ്റ്റ് അതാണ്. ഞാനൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ 70% ഞാൻ എടുത്തിട്ട് 30% ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി മൊത്തത്തിൽ ആഗ്രഹിക്കുന്നത് ഇപ്പം ഏകദേശം കുടുംബം സെറ്റിലായിട്ടുണ്ട്. കുടുംബത്തിന് മക്കളൊക്കെ പഠിപ്പിച്ചു, അവരെ കാര്യങ്ങളൊക്കെ ഏകദേശം തീർത്തു വെച്ചിട്ടുണ്ട്. ഇനി എനിക്കുള്ളത് പടച്ചോന്റെ ഭൂമി, അനുഗ്രഹിക്കപ്പെട്ട ഈ ഭൂമി പല സ്ഥലങ്ങളും ഉണ്ട്, അത് കാണാനായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് കുറച്ചൊക്കെ കണ്ടു. ഇനിയും കുറേ കാണാൻ കിടപ്പുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്നുള്ളതല്ല, അത് തന്നെയാണ് പോളിസി. ഏതായാലും എന്താ പറയുക, റഫീഖ് എപ്പോഴും പറയാറുണ്ട് കമറൂനെ കൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടു, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനും കാരണം. കേട്ടോ, കമറൂന്റെ ജീവിത ബിസിനസ് വിജയത്തിനപ്പുറം, കമറു നേരിട്ട സ്ട്രഗിളിനപ്പുറം, കമറു വിജയിച്ചപ്പോൾ ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുന്നു പറയുമ്പോഴുള്ള സന്തോഷം, നമ്മുടെ ചാനലിന്റെ ഒരു സ്വഭാവം തന്നെയാണ്. ഇപ്പൊ ഏതായാലും കമറു ഈ സ്ഥലം സ്വന്തമാക്കി, വീട് വെച്ചു, ഒരുപാട് വാഹനങ്ങൾ സ്വന്തമാക്കി, കുട്ടികളുടെ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് സമയം തരുന്നു. അന്ന് പറഞ്ഞ ആളുകൾ കളിയാക്കിയിരുന്നല്ലോ ഒരുപാട്. കാരണം പ്രത്യേകിച്ച് ഒരു ബ്യൂട്ടി പാർലർ ഫീൽഡ് എന്ന് പറയുമ്പോൾ ആളുകളുടെ കണ്ണില് എന്തോ ഒരു മോശമായ പ്രവൃത്തി എന്നുള്ളതാണ്. പക്ഷെ അതല്ല, ഇതാണ് ബ്യൂട്ടി പാർലർ എന്ന് ഇപ്പം നാട്ടിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി. കൂടുതൽ സപ്പോർട്ടാണ്, എല്ലാവരും പണ്ട് കണ്ടിരുന്ന ആളുകളൊക്കെ ഇന്നിപ്പോ ചേർത്ത് പിടിക്കും. ഇത് ചമ്മാട് 16. നമ്മള് പി എസ് എം കോളേജിലാണ് ഒരുമിച്ച് പഠിച്ചത് കമറൂന്റെ കൂടെ. ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അന്നത്തെ കമറു അല്ല ഇപ്പത്തെ കമറു. അന്ന് വലിയൊരു ആത്മവിശ്വാസമുള്ള കമറു ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആത്മവിശ്വാസം മാത്രമല്ല, ഒരുപാട് സംരംഭങ്ങൾ, പിന്നെ ഇവരെ ബ്യൂട്ടീഷ്യൻ ഷോപ്പുകൾ, വ്യാപാര വ്യവസായത്തിൻ്റെ ഭാരവാഹി, മോട്ടിവേഷൻ സ്പീക്കറാണ്. എന്ത് തോന്നുന്നു റഫീഖ്? എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം നമ്മളന്ന് പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ നമ്മളെ പോലെ എല്ലാവരും ഒരേപോലെയുള്ള ഒരാള്, ഇന്നിപ്പോ നമ്മളെക്കാളൊക്കെ ഒരുപാട് നമ്മളെക്കാളും ഉന്നതിയില് കമർ എത്തിയിട്ടുണ്ട്. സ്വന്തമായിട്ട് നല്ല വീട്, വലിയ വാഹനം, മക്കളൊക്കെ പഠിച്ച് ഉയർന്ന തലത്തിലെത്തിയിട്ടുണ്ട്. ഇതൊന്നും വെറുതെ കിട്ടിയതല്ല, അത്ര അത്യധ്വാനം എന്നറിയില്ലേ അല്ലേ, കഠിന പ്രയത്നമാണ്. അപ്പൊ കഠിന പ്രയത്നം ഉണ്ടെങ്കിൽ ആർക്കും വിജയിക്കാൻ പറ്റുന്നുള്ളു. നമുക്ക് കമറിനോട് ചോദിക്കാനുള്ളത്, ഒരുപാട് ആളുകൾക്ക് പല ആഗ്രഹങ്ങളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ, അവർ മുന്നോട്ട് വരട്ടെ ഈ വീഡിയോയോട് കൂടി. എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള കമറു, ഒന്ന് സംസാരിച്ചേ? അതായത് ഇന്നിപ്പം കുട്ടികളെ വളർത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് അത്യാവശ്യ ഘടകമാണ് പൈസ. അപ്പം ഭർത്താക്കന്മാർക്ക് ജോലി ഉണ്ടാവാം, പക്ഷെ ഭാര്യമാരും കൂടി സഹായിച്ച് വെറുതെ വീട്ടിൽ ചോറും കൂട്ടാനൊന്നൊക്കെയല്ല, ആരും നമുക്ക് ശമ്പളമൊന്നും തരൂല. അവനവൻ്റെ കാര്യങ്ങൾക്ക്, അവനവൻ്റെ മക്കളെ കാര്യങ്ങൾക്ക്, അവനവൻ്റെ വീടിൻ്റെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ് ചെയ്ത് ജീവിക്കാം. അതിപ്പം ഇന്നെപ്പോലെ ഒരു അങ്ങനെയൊന്നുമില്ല, ഒരുപാട് ഇന്നിപ്പോൾ ബൊട്ടിക്ക് ഉണ്ടായാല്, ആ പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ഒരുപാട് ആൾക്കാർക്ക് പല ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഫുഡ് ഐറ്റംസ് വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ആ അതേപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. അതിനൊക്കെ ആദ്യം വേണ്ടത് ഇന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത് പറഞ്ഞാൽ ഒന്നും ആവൂല. ഇന്നെ കൊണ്ട് എല്ലാം പറ്റും, ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ആദ്യം ഉണ്ടാക്കിയിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും വിജയം ഉറപ്പാ. കമറൂന് അനുകൂല സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് മനുഷ്യന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഫിസിക്ക് നല്ലൊരു ആത്മവിശ്വാസമാണ്. ഇപ്പൊ അൽഹംദുലില്ലാ കമറു ഹാർഡ് വർക്ക് ചെയ്തൊക്കെ നല്ല അനുകൂലമാക്കി മാറ്റി. അന്ന് അതെ, ഫാമും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നോക്കിയിരുന്നു. അപ്പൊ അതിലേക്കാളൊക്കെ നല്ലത് നമ്മളെ തടിക്ക് വലിയ കേടൊന്നും ഇല്ലാത്ത, അപ്പൊ ആരോഗ്യപരമായിട്ട് നോക്കാൻ പറ്റിയ കാര്യങ്ങൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. അതെ, ഒരു ബ്യൂട്ടീഷ്യൻ ആണല്ലോ ഞാന്. ഒരു ബ്യൂട്ടീഷ്യൻ ആവുമ്പോ ബ്യൂട്ടി വേണമെന്നില്ല. കാരണം എൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോ എൻ്റെ ഒരു സൈഡ് പറ്റ വീക്കാണ്. ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഭയങ്കര സൗന്ദര്യം ആൾക്കുള്ള ആൾക്കേ പറ്റുള്ളൂ എന്ന്. പക്ഷെ നമ്മൾ ചെയ്യണ വർക്കിൽ പെർഫെക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു സൗന്ദര്യം വേണം, ഇതിനൊരു മാനദണ്ഡം. സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഒരു ധാരണയാണ്, ഇതാണ് സൗന്ദര്യം എന്നുള്ളത്. പക്ഷെ കമറുവിന് ഹൃദയത്തിന്റെ സൗന്ദര്യം ഉണ്ടല്ലോ. പഠിച്ചവൻ അനുഗ്രഹം കൊണ്ട് ഇവിടെ മോശം എന്ന് ഞാൻ മോശമല്ല പറഞ്ഞത്, ഹൃദയത്തിൽ. അതുകൊണ്ടാണ് ഈ ഇന്റർവ്യൂ നമ്മൾ ചെയ്യുന്നത്.
ഹൃദയവിശാലത എന്ന് പറഞ്ഞ അതാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മൾ ഭയങ്കര ലോക സുന്ദരിയാണ് അല്ലെങ്കിൽ വേൾഡിൽ ഏറ്റവും ഹാൻസം ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം തൻ്റെ പേരൻസിനെ നോക്കാത്ത, മക്കളെ നോക്കാത്ത, സൊസൈറ്റിക്ക് ഒന്നും ചെയ്യാത്ത, അതൊരു സൗന്ദര്യമാണോ? അതാണോ സൗന്ദര്യം? നമ്മൾ ചുറ്റുപാടുകളുള്ളവരെ മനസ്സിലാക്കി നമ്മൾ നമ്മളെ കാര്യങ്ങൾ ചെയ്യുക, അതാണ് സൗന്ദര്യം. അന്ന് ഈ പിന്നെ മുഖത്തെ കുറിച്ച് മോശമായി പറഞ്ഞ ആളുകൾ ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ അവളെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. പറഞ്ഞു. അന്ന് എന്താ പറഞ്ഞിരുന്നത്? അന്ന് ഒന്നിനും പറ്റൂല, കല്യാണം കിട്ടൂല, അതൊക്കെ പറഞ്ഞില്ലേ? ഒരുപാട് പറഞ്ഞിരുന്നു. ഇപ്പൊ കമറാണ് സ്റ്റാറ്, സൂപ്പർ സ്റ്റാർ അല്ലേ? ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇപ്പോ നമ്മുടെ പുതിയ ഈ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ഉള്ള ഒരു റോൾ മോഡലാണ്. അപ്പൊ ഇനി ഒന്ന് വീണാൽ പോലും അവിടുന്ന് എഴുന്നേറ്റ് പുനർജനിക്കാനുള്ള ഒരു പിന്നെ തൻ്റെ ഇടം കമറുവിന്റെ വാക്കുകളിൽ നിന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിപ്പിക്കാം, ആളുകൾ കമന്റ് ചെയ്യട്ടാ. ഇനി അതുമല്ല, അതിന്റെ അടിയിൽ എന്താ ഷോപ്പിന്റെ പേര്? ബ്യൂട്ടി പാർലർ ചെമ്മാടുണ്ട്, വേങ്ങരുണ്ട്, പലയിടത്തുണ്ട്. അതിലുപരി എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ വേണമെങ്കിൽ കമറുവിനെ ബന്ധപ്പെടാം, ചോദിക്കാം, ഏതായാലും ബിസിനസ് ഒക്കെ ഡെവലപ്പ് ആവട്ടെ.